വർദ്ധിയുമില്ലാതെ സമൃദ്ധമായി നാടാകെ ഇക്കുറി ഓണം ആഘോഷിച്ചു. ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി ജേക്ക് സി തോമസിനായി രണ്ടാം ഘട്ട പ്രചാരണത്തിന് ഇറങ്ങിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു നാണവുമില്ലാതെ പറഞ്ഞ വാക്കുകളാണിത്. അതെ, വരുതിയില്ലാതെ ചിലരൊക്കെ ആഘോഷിച്ചു. അത് ക്ലിഫ് ഹൌസിലാണ് എന്ന് പൊതുജനം പരസ്യമായി വിളിച്ചു പറയുന്നുണ്ട് സഖാവെ. അങ്ങനെ പറഞ്ഞെടുത്ത് ഓണാശംസകൾ പറഞ്ഞ് തടിതപ്പിയ മരുമകനെയും ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കേരളം കണ്ടതാണ്. എന്നിട്ടാണോ ഒരു എളുപ്പമില്ലാതെ ഈ പറച്ചിൽ സഖാവെ എന്ന് ചോദിക്കാതെ തരമില്ല. ഒരു 10 പൈസ ഓണക്കാലത്ത് കൊടുക്കാത്ത ചിലരൊക്കെ ഈ കേരളത്തിൽ തന്നെ ജീവിക്കുന്നുണ്ട്. മുണ്ടു മുറുക്കി ഉടുത്ത് പുതുപ്പള്ളിയിലെ വോട്ടർമാർക്ക് മുന്നിൽ നിന്ന് ഇങ്ങനെ ഘോരം പ്രസംഗിക്കാതെ ആ പാവങ്ങൾക്ക് മുന്നിൽ നിന്ന് പറയാമോ പിണറായി സഖാവേ എന്ന് ഈ ജനം ചോദിച്ചാൽ അങ്ങയ്ക്ക് മറുപടി ഉണ്ടോ? വറുതിയില്ലാതെ ആരാണ് ഇവിടെ ഓണം ആഘോഷിച്ചത്? ഓണത്തിന് തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള പണം നൽകിയോ? അതിനുകൂടിയുള്ള ഉത്തരം പറയൂ. 100 ദിന കർമ്മ പദ്ധതി പൂർത്തീകരിച്ച തൊഴിലാളികൾക്ക് പോലും ശമ്പളം നൽകാതെയാണ് സർക്കാർ പാവപ്പെട്ടവരെ വഞ്ചിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് ഓണം ചെലവിനായി 19,000 കോടി രൂപയാണ് ധനവകുപ്പ് അനുവദിച്ചത്. വിവിധ ഘട്ടങ്ങളിലായി പല മേഖലകൾക്കും ശമ്പളവും ഓണ അലവൻസും അനുവദിച്ചു എങ്കിലും സാധാരണക്കാരായ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ അർഹതപ്പെട്ട ശമ്പളം സർക്കാർ നൽകിയില്ല. 52 ലക്ഷത്തോളം പേർ വരും ഇവർ. സാധാരണക്കാരായ ജനങ്ങളാണ്, തൊഴിലുറപ്പിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. എന്നാൽ 100 ദിവസം ജോലികൾ പൂർത്തിയാക്കിയ തൊഴിലാളികൾക്ക് പോലും സർക്കാർ യഥാസമയം ശമ്പളം നൽകിയിട്ടില്ല. ഈ മാസം അധിക സാമ്പത്തിക ബാധ്യതയിലൂടെയാണ് ധനവകുപ്പ് കടന്നുപോയത്. എന്നാൽ എല്ലാ വിഭാഗങ്ങളിലുള്ളവർക്കും ശമ്പളവും ബോണസും നൽകുമെന്ന് എത്ര തവണ ആവർത്തിച്ചു പറഞ്ഞു? അത് നടപ്പിലാക്കാൻ സർക്കാർ നോക്കിയോ? സാധാരണക്കാരായ ജനങ്ങളെ വഞ്ചിച്ചാണ് ഇത്തവണയും സർക്കാർ ഓണം ആഘോഷിച്ചത് എന്ന ആക്ഷേപം നിലവിലുണ്ട്. ഓണം അവധിക്ക് ശേഷം ശമ്പളം അനുവദിക്കാനുള്ള ആലോചനയിലാണ് ധനവകുപ്പ്. ഇതൊക്കെ ഇവിടെ നടക്കുമ്പോഴാണ് വെറുതെയില്ലാതെ ഇവിടെ ഓണം ആഘോഷിച്ചു എന്ന് പ്രചരണവേദിയിൽ തള്ളിമറിക്കുന്നത്. ഇനി മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ കേൾക്കാം. ഓണത്തെക്കുറിച്ച് അങ്കലാപ്പ് സൃഷ്ടിക്കാൻ ശ്രമം നടന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. വറുതിയുടെയും ഇല്ലായ്മയുടെയും ഓണമായി മാറും എന്നായിരുന്നു ബോധപൂർവമായ പ്രചാരണം. ആ പ്രചാരണങ്ങൾ ജനങ്ങൾ സ്വീകരിച്ചില്ല എന്നും പിണറായി പറയുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ലഭിക്കേണ്ട സഹായങ്ങൾ പോലും കേന്ദ്രം നൽകിയില്ല എന്നാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു കുറ്റപ്പെടുത്തൽ. കേരളത്തെ സ്നേഹിക്കുന്നവരും നെഞ്ചേറ്റിയവരും സഹായിക്കാൻ മുന്നോട്ട് വന്നപ്പോൾ കേന്ദ്രം നിഷേധാത്മക നിലപാട് സ്വീകരിച്ചു എന്നും പറഞ്ഞിട്ടുണ്ട്. തകരട്ടെ, കുറെയങ്ങ് നശിക്കട്ടെ എന്ന വികാരമായിരുന്നു അതിന് പിന്നിൽ എന്നാണ് അദ്ദേഹത്തിന്റെ കുറ്റപ്പെടുത്തൽ. പക്ഷേ നമ്മൾ തകർന്നില്ല, അത് ഒരു അവസരമായെടുത്ത് എങ്ങനെ അതിജീവിക്കാമെന്ന് രാജ്യത്തിനും ലോകത്തിനും മുന്നിൽ തെളിയിച്ചു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ 52 ലക്ഷം തൊഴിലുറപ്പുകാരോ? അവരെക്കുറിച്ച് മിണ്ടാനാകുമോ? മുഖ്യന് സാമ്പത്തികമായി കേരളത്തെ ഞെരുക്കാൻ അർഹതപ്പെട്ട വിഹിതം നിഷേധിച്ചു. ഇതിന് ന്യായീകരണമില്ല. കേന്ദ്രത്തിന് കടം ഇഷ്ടം പോലെ എടുക്കാം, പക്ഷേ സംസ്ഥാനങ്ങൾക്ക് പാടില്ല എന്ന നിലപാടെടുത്തു എന്ന് മുഖ്യൻ കുറ്റപ്പെടുത്തുന്നു. കേരളത്തിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി എന്ന് അദ്ദേഹം ആരോപിക്കുന്നു. എടുക്കാവുന്ന കടത്തിന്റെ പരിധി വലിയ തോതിൽ വെട്ടിച്ചുരുക്കിയെന്നും പറയുന്നു. കേരളത്തിന്റെ ആവശ്യങ്ങൾ വലുതാണ്, അവ നിറവേറ്റാൻ ബജറ്റിലൂടെ മാത്രം സാധിക്കില്ല. കിഫ്ബി വഴി പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ പദ്ധതികൾ ഏറ്റെടുക്കാൻ കഴിയുന്ന നിലയിലേക്ക് ഉയർന്നു. 50,000 കോടിയുടേത് ലക്ഷ്യമിട്ടു. 62,000 കോടി രൂപയുടെ പദ്ധതികൾ 1ാം LDF സർക്കാരിന്റെ കാലത്ത് ഏറ്റെടുത്തു. ഇതൊക്കെയാണ് പ്രചരണവേദിയിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ. പക്ഷേ ഇതിലൊക്കെ ചില കാര്യങ്ങൾ സത്യമായിരിക്കാം. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ആ പാവപ്പെട്ടവർക്ക് വെറുതെയില്ലാതെ ഓണം ആഘോഷിക്കാൻ സാധിച്ചു എന്ന് അങ്ങ് നെഞ്ചിൽ കൈവച്ചുകൊണ്ടാണോ പറഞ്ഞത്? എത്ര പേരാണ്, ഇതൊരു വിഭാഗം മാത്രം, എത്ര പേരാണ് അവരുടെ ശമ്പളം വരുമാനം ഒന്നുമില്ലാതെ, വരുമാനം നിലച്ച്, കയ്യിൽ കാൽക്കാശിന് ഗതിയില്ലാതെ ഇവിടെ ഈ ഓണക്കാലത്ത് മുണ്ടുമുറുക്കി കൊടുത്തത് എന്നറിയാം? അവരുടെ കുഞ്ഞുങ്ങൾ ഓണക്കോടി എടുക്കണമെന്ന് സങ്കടം പറഞ്ഞപ്പോൾ ഒരു ഒന്നിനും വകയില്ലാതെ എത്ര മാതാപിതാക്കളാണ് ഇവിടെ കണ്ണ് നിറഞ്ഞു നിന്നത് എന്നങ്ങേക്കറിയാമോ? എന്നിട്ടാണ് ഒരു എളുപ്പമില്ലാതെ പ്രചരണവേദിയിൽ അങ്ങ് വോട്ട് പിടിക്കാൻ ഇത്തരത്തിലുള്ള കള്ളക്കഥകൾ മെനയുന്നത് എന്ന് പൊതുസമൂഹം ശക്തമായി ആരോപിക്കുന്നുണ്ട്. പക്ഷെ ആരോപണങ്ങൾക്ക് മുന്നിലൊന്നും തളരാത്ത മനസ്സാണ് അങ്ങയുടേതെന്നും അങ്ങയുടെ കുടുംബത്തിന്റേതെന്നും ഈ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം. ആ ഒരു പിടിച്ചു നിൽക്കലിൽ തന്നെയാണ് ഇതൊന്നും കേട്ടിട്ടും കേട്ടില്ല എന്ന മട്ടിൽ അങ്ങും അങ്ങയുടെ കൂട്ടരും ഇപ്പോഴും നടക്കുന്നത്. എന്തായാലും ഈ അടുത്ത കാലത്ത് എപ്പോഴെങ്കിലും കേരളത്തിലെ ജനങ്ങൾക്ക് വറുതിയില്ലാത്ത നാളുകൾ വരുമോ എന്ന ചോദ്യം ഒരു ചോദ്യചിഹ്നമായി ഇവിടെ അവശേഷിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമാനസ്.